Hi friends, welcome to the video. Now, we have a video on the thumbnail and the restoration. We have a condition in the condition. We have a tank in the situation. We will install the disc brake pad.
അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ പിസ്റ്റൺ രണ്ടെണ്ണം ആ രണ്ട് പിസ്റ്റണിൽ ചെറുതായിട്ട് ഗ്രീസൊക്കെ ഒന്ന് തേച്ച് നോക്കണം. അകത്തായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, കാരണം മണ്ണും കാര്യങ്ങളൊക്കെ പറ്റി പിടിച്ച് സ്ക്രാച്ച് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറച്ച് ഗ്രീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പീസ് വരുന്നത് നമുക്ക് ഇവിടെ താഴെ ഇവിടെയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ആരോ കൊടുത്തിട്ടുണ്ട്, ആ ആരോൻ്റെ ഡയറക്ഷനിലായിരിക്കും അത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ഡിസ്കിൻ്റെ പാഡുകളെ ഫ്രണ്ടിലേക്ക് തള്ളി പിടിക്കുക. അപ്പോൾ നമുക്കത് കിടന്ന് വൈബ്രേറ്റ് ചെയ്യണത് അറിയാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. കാര്യങ്ങളൊക്കെ സെറ്റിങ് കഴിഞ്ഞു, കാലിബർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ മഡ് ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകാനായിട്ട് ഇതിൽ, കാരണം മഡ് ഗാർഡിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മഡ് ഗാർഡ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പോകുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലൊരു 4 ബോൾട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 4 ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ സാധനം ഇൻസേർട്ട് ചെയ്യുക. ഇവിടെയാണ് 4 ബോൾട്ടുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബോൾട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കിനി 2 കൗളിയും കൂടി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐറ്റം. അപ്പോൾ ഇത് നമുക്ക് മുമ്പ് പൊട്ടിപ്പോയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ MC വെച്ച് അടച്ചേക്കാണ്. MC വെച്ച് ഇത് നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം പുറത്ത് മാത്രം ചെറുതായിട്ടൊന്നും അറിയാൻ പറ്റുള്ളൂ, പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒട്ടും വൈബ്രേഷനോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല, മുമ്പ് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ഹോൾഡർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് പിടിപ്പിക്കുകയാണ്. ഇതിന് 3 സ്ക്രൂവാണ് വരുന്നത്. ഇവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു സ്ക്രൂ. ആ 3 സ്ക്രൂവിലാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതിനുമ്പായിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് കണക്ട് ചെയ്യണം. ഫ്രണ്ടിലെല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. മഡ് ഗാർഡും അതേപോലെ തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രേക്ക് ലിവറും അതേപോലെ തന്നെ മിറേഴ്സിൻ്റെ ബാക്ക് സൈഡൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ബ്രഷ് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യണം. ഇതിൽ സ്പ്രേ പെയിൻറ്റ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാ സൈഡും ബാക്കിൽ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഫ്രെയിം ഫുള്ളായിട്ട് പെയിൻറ് അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ ടൈലിൽ എല്ലാം തന്നെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ടാങ്ക് ഇൻസ്റ്റാളേഷൻ. ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു. കാർബറേറ്റർ ഫുൾ ക്ലീനിങ് കഴിഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മൾ എഞ്ചിൻ ഓയിലും മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മാറി. ടാങ്കിൻ്റെ എല്ലാ വർക്കും തന്നെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് ടാങ്ക്. അപ്പോൾ ടാങ്കിൻ്റെ മുകൾ ഭാഗത്തെ നമ്മുടെ ലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തന്നെ അടിയിൽ വരുന്ന ബാക്കിയുള്ള പീസെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്യൂവൽ കോക്കും അതേപോലെ തന്നെ അടിയിലെ സെൻസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ ഇനി ലീക്കോ കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള ടാങ്ക് നമുക്ക് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാം. കാർബറേറ്റർ അഴിച്ചപ്പോൾ ഉള്ള വീഡിയോ നമ്മൾ എടുത്തില്ല, കാരണം വെച്ചാൽ ഒരുപാട് ടൈം എടുത്തത് ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ ബോൾട്ടുകളൊന്നും അഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അഴിച്ചതിന് ശേഷം പിന്നെ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായ ചെളിയും കാര്യങ്ങളും അതിൻ്റെ എന്തോരം തുരുമ്പ് കാര്യങ്ങളുണ്ടായെന്നുള്ളതൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അകം നമുക്ക് ടാങ്കിൽ വരുന്ന ഈ 2 ബോൾട്ടുകൾ മാത്രമാണ്, ബാക്കി സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ കണക്ഷൻ വരുന്നത്. ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ ലോക്ക് നമ്മളിവിടുന്ന് മാറ്റിയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യും. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടാങ്കിൽ 2-3 ചിറകൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലൈയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ കുറച്ച് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ
ഇതാണ് രണ്ട് ഫ്ലൈ വരുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി വീണ് കഴിഞ്ഞാൽ ആദ്യം പൊട്ടുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇതിൽ ഫുള്ളൂടെ പൊട്ടേക്കാണ്. ഇവിടെ മൊത്തം എംസിയിൽ വെച്ച് നല്ല ക്ലിയർ ആയിട്ട് ഇതെല്ലാം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ നല്ലോണം പൊട്ടി തന്നെല്ലാം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ നോക്കിയാൽ ചെറുതായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ പൊട്ടലിനെ വന്നിട്ടുള്ളത്. നമ്മൾ ഫേക്ക് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തം വൈറ്റ് ആയി പോകും. അതുകൊണ്ട് നമ്മൾ ഫേക്ക് കുക്ക് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇനി ഈ ഒരു ഐറ്റം ഇതിലേക്ക് മിക്സ് ചെയ്യാം. ടാങ്കിൻ്റെ ഫ്ലൈയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ടാങ്കിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ടാങ്ക് വരെയുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി എഞ്ചിൻ ഓയിലും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് കാണിക്കുന്നില്ല. കാരണം അതൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ബാറ്ററി ചേഞ്ച് ചെയ്യാന്നുള്ള ബാറ്ററി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അമറോണ്ടെ പ്രൊവൈഡർ എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 1462 MRP വന്നേക്കുന്നത്. നമ്മൾ പഴയ ബാറ്ററി തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു 100 കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമുക്ക് 1350 നമുക്ക് ബാറ്ററി കിട്ടിയിരിക്കുന്നത്. ബാറ്ററി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ പോസിറ്റീവ് ടെർമിനലാണ് കണക്ട് ചെയ്ത്. അതിനുശേഷം നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്തു. അപ്പോൾ അതിന് പവറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഇത് പറ്റിയെന്ന് വെച്ചാൽ നമ്മളിത് ഓണാക്കി നോക്കുമ്പോൾ ഇപ്പോൾ നോർമൽ ഓണാക്കലിൽ നമ്മുടെ ഇത് താക്കോല് ഓണാവുന്നില്ല. കാരണം അതൊരു ലൂസ് കോണ്ടാക്ട് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ താക്കോല് ലൂസാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അനക്കുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് പവർ വരുന്നത്. നമ്മൾ ഈ താക്കോല് ഇട്ടതിന് ശേഷം അനക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അനക്കുമ്പോൾ മാത്രമാണ് അതിൽ പവർ വരുന്നത്. അപ്പോൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവുകയാണ്. അപ്പോൾ എന്തായാലും അതൊന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അത് മിക്കവാറും താക്കോലിൻ്റെ ആയിരിക്കുള്ളൂ. കാരണം ഇപ്പോൾ താക്കോൽ ഒരുപാട് പഴയതായി. അപ്പോൾ താക്കോലിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് കീ പറഞ്ഞ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ട് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചേക്കാണ്. കാർബറേറ്ററും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ ഫ്യൂവൽ ഒഴിച്ചിട്ടില്ല. ഫ്യൂവൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടെയിൽ സെക്ഷന് മുമ്പായിട്ട് തന്നെ വരുന്ന ആ ഒരു ചെറിയ കവറിങ്. അടുത്ത വർക്ക് വന്നെ നമുക്ക് ഈ ഒരു ടൈൽ സെക്ഷൻ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ടൈൽ സെക്ഷൻ്റെ 3 പീസ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അത് ഉണങ്ങിയിട്ടില്ല. അത് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് അത് കയറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരുന്നതാണ് ഈ ടാങ്കിൻ്റെ 2 വിങ്സുകളും. അപ്പോൾ ടാങ്കിൻ്റെ വിങ്സ് നമ്മൾ പെയിൻറ് അടിക്കാതെ തന്നെയാണ് കയറ്റിയത്. അപ്പോൾ പെയിൻറ് അടിക്കാതെ കയറ്റി കഴിഞ്ഞപ്പോൾ ടാങ്ക് പുതിയത് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പെയിൻറ് അടിച്ചതുകൊണ്ട് ഇത് മാത്രം പഴയൊരു ഫീൽ വന്നു. അപ്പോൾ അത് രണ്ടാമത് അഴിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും പെയിൻറ് ചെയ്തേക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പെയിൻറ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ സിൽവർ പെയിൻറ് ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടില്ല. ബാക്കി ബ്ലാക്ക് കളറുള്ള എല്ലായിടത്തും പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 പീസും അതുപോലെ തന്നെ ഈ 2 പീസും കൂടി സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സൈലൻസറിൻ്റെ ഭാഗത്തൊക്കെ പെയിൻറ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻറ് വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അതിതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൂടി വാങ്ങിയിട്ടാണ് അത് അടിക്കാനായിട്ട്. ബാക്കി ഫ്രെയിമും കാര്യങ്ങളെല്ലാം പെയിൻറ് ചെയ്തത് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർക്ക് എന്ന് പറയാനായിട്ടുള്ള ആ കവറും സൈഡ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ വേറെ ഇതൊന്നുമില്ല. കാരണം നമുക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാണിക്കാനായിട്ട് ജസ്റ്റ് വേറെ SCR കൂടി ഉണ്ട്. അപ്പോൾ ആ SSR ടൈൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതൊട്ടും തന്നെ ഗ്ലോസി കാര്യങ്ങളൊന്നും ഇതൊന്നും പെയിൻറ് അടിച്ചില്ല. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് ഇതുപോലെ തന്നെ അയച്ചിട്ടേക്കാണ്. ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇത് പെട്രോൾ ടാങ്ക് തന്നെ ചെറിയൊരു ലീക്ക് ഉണ്ട്. ഓൾറെഡി പെട്രോൾ ടാങ്ക് ലീക്കായി നമ്മൾ തുരുമ്പ് അടച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ആ ഒരു പെട്രോൾ കോക്ക് തന്നെ ഭാഗത്തു നിന്ന് ആ സ്ക്രൂയിൽ നിന്നൊക്കെ പെട്രോൾ ലീക്ക് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോണ്ട് ഇടാതെയാണ് അത് നമ്മൾ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി. പക്ഷേ അത് എങ്ങനെയോ അതിൽ നിന്ന് ലീക്ക് ആവുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നമ്മൾ അത് ലീക്ക് അടയ്ക്കാനായിട്ട് പോവാണ്. ഇതിൻ്റെ ഓൾറെഡി ലീക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചേക്കണതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് ബ്രേസ് ചെയ്തേക്കുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കാണുന്ന ഈ പെട്രോൾ കോക്ക് അഴിച്ചു വെച്ചിരിക്കുന്ന ഭാഗത്താണ് നമ്മുടെ ആ ലീക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ 2 സ്ക്രൂ മാറാനായിട്ട്. അപ്പോൾ നമ്മൾ ബോണ്ട് ഇട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇനി ഇതും എല്ലാം കൂടി ഉൾപ്പെടെ നമ്മൾ അടുത്ത Part-2 കാണിക്കാം. ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മൾ Part-1 ആയിട്ട് ചെയ്യാണ്. കാരണം വീഡിയോ ലെങ്ത് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അടുത്ത Part-2 നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരും വീട്ടിൽ ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ റിപ്പയർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ചിലവൊന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാങ്ക് തുരുമ്പിച്ച് പോയതായിരുന്നു. അങ്ങനെ അത് ചെയ്യാതെ ഇരുന്നിരുന്നിപ്പോൾ ഇത്രയും നാളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ടോ ഇത് ഇതുപോലെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു തുക നമ്മുടെ നിന്ന് പോകും. അത് മാത്രമല്ല ഇപ്പോൾ ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഷോറൂമിലാണെങ്കിലും പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ കൊടുക്കാനുള്ള നല്ലൊരു പൈസ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടിയൊന്നും ചെയ്തില്ല. വീട്ടിൽ തന്നെ ടൂൾസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ പെയിൻറ്റിങ്ങിനാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളിത് പെയിൻറ്റ് ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 5000-6000 ഞാൻ ചോദിച്ചപ്പോൾ അവന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ. കാരണം ഇത്രയും പഴക്കമുള്ള വണ്ടിയാണ്. ഇപ്പോൾ 10 വർഷമായി വണ്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത്രയും ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് പെയിൻറ്റിങ്ങിന് കൂടി വന്നൊരു 40-50 രൂപ ചിലവായിട്ടുള്ളൂ. ഫുൾ പാർട്സ് പെയിൻറ് അടിച്ചു കഴിഞ്ഞു. ഇപ്പോഴും പെയിൻറ് അത്രയും തന്നെ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നോളും. വേറെ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ അതുകൊണ്ട് Part-2 കാണുന്നവരെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ Part-2 കാണുന്നവരെ ബൈ. സൈനിങ് ഓഫ്. ബ്ലാക്ക് സ്റ്റാലിയൻ.